ദേശീയപാത ആറുവരിയാക്കുന്ന വികസന പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. പുതിയതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കിൽ കുഞ്ചത്തൂരിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൻ്റെ ദൃശ്യങ്ങളാണ്. റോഡിനിരുഭാഗത്തും നിർമ്മിക്കുന്ന സർവീസ് റോഡിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൊത്തം 45 മീറ്ററാണ് പുതിയതായിട്ട് നിർമ്മിക്കുന്ന റോഡിൻ്റെ വീതി. അതിൽ 28 മീറ്റർ വീതിയാണ് പ്രധാനമായിട്ടും വരിക. ബാക്കിയുള്ള ഭാഗങ്ങൾ ഇരുഭാഗത്തുമായിട്ട് 6.5 മീറ്റർ വീതിയിൽ സർവീസ് റോഡും നിർമ്മിക്കുന്നതായിരിക്കും. ബാക്കി വരുന്ന 4 മീറ്ററിലായിരിക്കും നടപ്പാതയും ബാക്കി കാര്യങ്ങളും ഉണ്ടാവുക. ഇത്തരത്തിലാണ് സർവീസ് റോഡിൻ്റെ വീതി ആദ്യം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന റോഡ് 5.5 മീറ്ററും അതുപോലെ തന്നെ ഓവുചാലിൻ്റെ ഗട്ടറടക്കം 6.25 മീറ്ററിലായിരിക്കും സർവീസ് റോഡ് ഉണ്ടായിരിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത്. ഓവുചാലിൻ്റെ പകുതി ഭാഗം നടപ്പാതയായിട്ടും ബാക്കി ഭാഗം റോഡിന് വേണ്ടി നീക്കി വച്ചിട്ടായിരിക്കും സർവീസ് റോഡ് നിർമ്മിക്കുക. എന്നുവെച്ചാൽ ഏകദേശം 6.25 വീതിയിൽ നമുക്ക് സർവീസ് റോഡ് ലഭിക്കുന്നതായിരിക്കും. ദൃശ്യത്തിൽ കാണുന്നത് പോലെ ഓവുചാലിൻ്റെ ഭാഗങ്ങളടക്കം സർവീസ് റോഡായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ പകുതി ഭാഗവും ബാക്കി ഭാഗങ്ങളും നടപ്പാതയിലേക്ക് നീങ്ങുന്നതായിരിക്കും. തുമിനാട് ജനകീയ പ്രതിഷേധ കൂട്ടായ്മയുടെ സമരങ്ങൾക്ക് ഫലം കണ്ടിരിക്കുകയാണ്. ഇവിടെ നിർമ്മിച്ച റീടൈൻ വാള് പൊളിച്ചു മാറ്റി അണ്ടർപാസ് നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ അടിപ്പാത വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഒന്നിച്ച് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികൃതർ ഇവിടെ ഉണ്ടായിരുന്ന റീടൈൻ വാള് പൊളിച്ചു മാറ്റി അണ്ടർപാസ് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായത്. ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് വെള്ളം കടത്തിവിടാനായിട്ടുള്ള കൾവേർട്ടിലേക്ക് ഇറങ്ങാനുള്ള പാതയാണിത്. ഇരുഭാഗങ്ങളിലും വെള്ളം കടത്തിവിടാനും അതുപോലെ തന്നെ കേബിളുകൾ കടത്തിവിടുവാനുമായിട്ടാണ് ഇതുപോലെ ഓവുചാലും അതുപോലെ തന്നെ ഈ ചെറിയ ഭാഗങ്ങളും നിർമ്മിക്കുന്നത്. ഇത്രയുമാണ് സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ വിവരങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.